ആര്യയുടെ ഉച്ചത്തിലുള്ള വായന കേൾക്കാൻ അച്ഛൻ രാജൻ ഇനിയില്ല ഓർമ്മകൾ കൂടുവിട്ട രാജന്റെ ജീവനും നിലച്ചു അച്ഛൻ്റെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരാൻ പഠന സമയത്ത് ഉറക്കെ വായിച്ച് ആര്യ മികച്ച വിജയം നേടിയത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു രാജന്റെ മരണത്തോടെ ആര്യയുടെ ജീവിതവും ശൂന്യതയിലായി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു കോഴിക്കോട് മലാപ്പറമ്പ് പോളിടെക്നിക്കിനു സമീപം താമസിക്കുന്ന പാപ്പിനിവട്ടത്ത് രാജന്റെ കുടുംബത്തിൽ ആ ദുരന്തം വന്നെത്തിയത് സുഹൃത്തിൻറെ മകളുടെ വിവാഹ നിശ്ചയത്തിന് ഏറ്റുമാനുരത്തിയ രാജൻ ഒരു വാഹനാപകടത്തിൽപ്പെട്ടു അന്നു മുതൽ ഓർമ്മകൾ നഷ്ടപ്പെട്ട് ജീവച്ഛവമായി ജീവിക്കുകയായിരുന്നു രാജൻ ഇതോടെ രാജന്റെ ഏകമകൾ ആര്യരാജ് പഠിത്തം നിർത്തിയെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അച്ഛന്റെ അടുത്തിരുന്നു ഉച്ചത്തിൽ വായിച്ച് പഠിക്കുകയായിരുന്നു രാത്രി വായന രാവിലെ പുലരും വരെ തുടരും ഇങ്ങനെ പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും എ പ്ലസും നേടി ശ്രദ്ധേയായിരുന്നു എന്നാൽ ഞായറാഴ്ച ആര്യെയും അമ്മ സബിതയെയും വിട്ട് ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് രാജൻ യാത്രയായി അത്തണി ആണ് ഇപ്പം നഷ്ടപ്പെട്ടത് അപ്പം കഴിയുന്ന എല്ലാവരെയും ഒരു താങ്ങുണ്ടെങ്കിൽ ഇനി ഇവരെ മുന്നോട്ടേക്കുള്ള ജീവിതം കുട്ടീൻ്റെ പഠിപ്പും കാര്യങ്ങളും എല്ലാം നല്ല ഇപ്പം സർക്കാരിന്റെ ഭാഗത്തു എല്ലാവരുടെ ഭാഗത്തു ഒരു സഹായം വളരെ വാടക വീട്ടിലാണ് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും ഒന്നും ഇതോടെ ഈ കുടുംബവും നിരാലംബരായി വാടക വീട്ടിലാണ് ആര്യും കുടുംബവും താമസിക്കുന്നത് അച്ഛൻ നഷ്ടപ്പെട്ടതോടെ ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇവർ ജനം കോഴിക്കോട്